നമസ്കാരം. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് ഗവർണർ ആർ എൻ രവി. കേസ് NIA ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാൻ 4 ദിവസം എടുത്തത് എന്തിനെന്നും ഗവർണർ ചോദ്യമുന്നയിച്ചു. ഉക്കടം സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർ മുൻപേ നിരീക്ഷണത്തിൽ ഉള്ളവരാണ്. നിരീക്ഷണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടോ എന്ന് പരിശോധിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. തമിഴ്നാട് പോലീസ് കാര്യക്ഷമമായി കേസ് അന്വേഷിച്ചു. പക്ഷേ കേസ് NIA കൈമാറുന്നത് സർക്കാർ താമസിച്ചുവെന്നും ഗവർണർ കുറ്റപ്പെടുത്തുകയുണ്ടായി. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ BJP സംസ്ഥാന ഘടകം ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഗവർണറുടെ ഇത്തരത്തിലെ പ്രതികരണം. സ്ഫോടനത്തിൽ ഇന്റലിജൻസ് വീഴ്ച ആരോപിച്ച് 31 BJP കോയമ്പത്തൂരിൽ ബന്ദിന് ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നടന്നത് ഭീകരാക്രമണം തന്നെയാണെന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. വൻ ഭീകരാക്രമണത്തിനായിരുന്നു പദ്ധതിയിട്ടത്. രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ അസഹിഷ്ണുക്കളായ ശത്രുക്കളാണ് ഇതിന് പിന്നിൽ. നമ്മളെ നേർക്കുനേർ നിന്ന് എതിർക്കാൻ അവർക്ക് ശക്തിയില്ല. അതുകൊണ്ട് രാജ്യത്തിന് അകത്തുനിന്ന് നിഴൽ യുദ്ധം നടത്തുകയാണെന്നും ഗവർണർ ആർ എൻ രവി പറഞ്ഞു. ഉക്കടത്തെ സ്ഫോടനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് NIA. അസ്വാഭാവിക മരണത്തിനും സ്ഫോടനത്തിനും കേസ് ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. സ്ഫോടനത്തിൽ 1908 എക്സ്പ്ലോസീവ് സബ്സ്റ്റന്റ് ആക്ട് പ്രകാരവും അസ്വാഭാവിക മരണത്തിന് CPR 174 പ്രകാരവുമാണ് കേസെടുത്തത്. NIA ചെന്നൈ യൂണിറ്റ് ഇൻസ്പെക്ടർ S വിഘ്നേഷിനാണ് അന്വേഷണ ചുമതല. കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 150 വസ്തുക്കൾ തൊണ്ടിയായി പിടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ്, ചാർക്കോൾ, ഫ്യൂസ് വെയർ, നൈട്രോഗ്ലിസറിൻ, റെഡ് ഫോസ്ഫറസ്, അലുമിനിയം പൗഡർ, സർജിക്കൽ ബ്ലേഡ്, കയറുകൾ, ആണികൾ, ഗ്യാസ് സിലിണ്ടറുകൾ, ലഘുലേഖകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തതെന്നും NIA വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ അന്വേഷണം രാമനാഥപുരം ജില്ലയിലെ ഏർവാടിയിലേക്കും ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക പ്രചരണ പേരവി എന്ന സംഘടനയിലെ 2 പേരെ അന്വേഷണ സംഘം ഇന്നലെ ചോദ്യം ചെയ്തു. സംഘടനയുടെ ഭാരവാഹി അബ്ദുൾ ഖാദർ, മുഹമ്മദ് ഹുസൈൻ എന്നിവരെയായിരുന്നു ചോദ്യം ചെയ്തത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ് മുബീന്റെ ഭാര്യ നസ്രത്തിനെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. സംസാരശേഷി കുറവുള്ള ഇവരെ ചിഹ്നഭാഷ വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു ചോദ്യം ചെയ്തത്. കോയമ്പത്തൂരിലെ നിരോധിത സംഘടന അൽ ഉമ്മയുടെ പ്രവർത്തകരും അന്വേഷണ പരിധിയിലുണ്ട്. കൂട്ട ആൾനാശമാണ് സ്ഫോടനത്തിന്റെ ആസൂത്രകർ ലക്ഷ്യമിട്ടതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാന പോലീസ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.